ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഏബിൾ മോൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയുടെ കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 6 മണിക്കാണ് കുർബാന ഉള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ 6 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളിയുള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം കുർബാനയ്ക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞെത്തി. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ഇഡലിയും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മോന് കൊടുത്തു. ഇതേ ഇപ്പോൾ രണ്ടുപേരുടെയും ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും നല്ല കളിയിലാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഏബലിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ അവൾക്ക് കിറ്റ് പിടിക്കണമെന്നും പറഞ്ഞിട്ട് അവളിതേ പിടിച്ച് പിടിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹേസൽ മോള് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമായി കേട്ടോ. അവനാണെങ്കിൽ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലവീർ, കൊച്ചു ടി വിയിലെ ബാലവീറാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അരിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സവാളയൊക്കെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ ഇടാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴറ്റിയതൊക്കെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് ശരിയാക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ചേട്ടൻ വന്നു. അപ്പോൾ അവൻ അവൻ്റെ പപ്പര വണ്ടിമേ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ ആൾ കുറച്ച് സാൻഡ്വിച്ച് അങ്ങനെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അപ്പോൾ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് സാൻഡ്വിച്ച് വേണമെന്നും പറഞ്ഞ് അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹേസൽ മോള് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ചേട്ടൻ അനിയത്തിയും കൂടിയിട്ട് ഇപ്പോൾ നല്ല കളിയിലാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അനിയത്തി കുട്ടീനെ. അങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ 2 മണിയൊക്കെ ആവാറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ അപ്പോൾ ഞാൻ എന്താ അവന് ബിരിയാണി വിളമ്പി കൊടുത്തു. ബിരിയാണി ആയതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് കഴിച്ചോളും. വേറെ ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെമ്പകശ്ശേരിയിൽ ഇരിങ്ങാലക്കുടയാണ് തിയേറ്ററിൽ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ സ്കോഡ് കാണാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടൈപ്പ് സിനിമയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. നല്ല നല്ല അടിപൊളി സിനിമ തന്നെയായിരുന്നു. അപ്പോൾ 4:30 ആ ഒരു ടൈമിനാണ് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ് വന്നപ്പോൾ 8 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയിൽ തന്നെ എമിറാത്തി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിട്ട്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് പെരി പെരി അൽഫാമും അതുപോലെ ചിക്കൻ ടിക്കയൊക്കെ ആയിരുന്നു. അതുപോലെ നമ്മൾ മൊജിറ്റോയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡും നല്ല അംബിയൻസും ഉള്ള ഒരു പ്ലേസും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തി കുറച്ച് നേരം കൂടെ രണ്ടാളും കിടന്ന് കളിച്ച് അതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങിയത്. പിന്നെ കാലത്തിൻ്റെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.